വീണ്ടും മഴക്കാലമെത്തി സജീവമായതോടെ ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണ് പിരിമേട് ടീ കമ്പനിയിലെ നിരവധി തൊഴിലാളികൾ. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലാണ് പല ലയങ്ങളും. തോട്ടം പൂട്ടിപ്പോയതോടെ ദുരിതത്തിലായ തൊഴിലാളി കുടുംബങ്ങൾക്ക് തങ്ങൾക്ക് ആകെയുള്ള കിടപ്പാടം പുനരുദ്ധരിക്കാൻ മറ്റു വഴികളില്ല. 2000-ൽ ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത് മുതലാണ് തൊഴിലാളികൾ ദുരിതത്തിലായത്. കയറിക്കിടക്കാൻ കമ്പനി നൽകിയ ഒറ്റമുറി ലയം മാത്രമാണ് ഉള്ളത്. ഈ ലയങ്ങൾ 22 വർഷം മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയതാണ്. അതിനാൽ ലയങ്ങളെല്ലാം ജീർണാവസ്ഥയിലാണ്. ചുവരുകൾ തകർന്നും തൂണും കതകും മേൽക്കൂരിയും ചിതരിച്ച് ഏതു നിമിഷവും നിലമൊത്താവുന്ന അവസ്ഥയിലാണ്. കാലവർഷം ശക്തിപ്പെട്ടതോടെ ലയങ്ങൾ ചോർന്നൊലിക്കുകയാണ്. പാത്രങ്ങൾ നിരത്തിവെച്ചാണ് ഒരു പരിധിവരെ ഇതിൽ നിന്നും രക്ഷ നേടുന്നത്. സ്വന്തമായി ലയങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താനും ഇവർക്ക് കഴിവില്ല. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയാണ് ഇവിടെ കഴിയുന്നത്. 23 വർഷം കൊണ്ട് ഞങ്ങള് ഈ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ ശ്രദ്ധിക്കാൻ ഒരു മനുഷ്യരും ഇല്ലെന്നേ. അധികാരത്തിൽപ്പെട്ട അവരുണ്ടല്ലോ, ആരാ നമ്മളെ നോക്കുന്നത്? തങ്ങൾക്ക് തലചായ്ക്കാൻ സുരക്ഷിതമായ ഇടം നൽകണമെന്നാണ് തൊഴിലാളിയുടെ ആവശ്യം. അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിച്ചാൽ മാറി താമസിക്കാൻ ഒരുക്കമാണ് ഓരോ തൊഴിലാളി കുടുംബവും. എന്നാൽ തങ്ങളുടെ വർഷങ്ങളുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്ന് ഇവർ പറയുന്നു. തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകാമെന്ന് കഴിഞ്ഞ 15 വർഷമായി സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ്. എന്നാൽ ഇതിനും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിലവിൽ ഭീതിയോടെ ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ് തൊഴിലാളി കുടുംബങ്ങൾ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.